തൊട്ടുമുക്കത്ത് പുതിയ കോറിക്ക് അനുമതിയുമായി ബന്ധപ്പെട്ട അജണ്ട വ്യാഴാഴ്ച ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യാനിരിക്കെ യു ഡി എഫ് ജനപ്രതിനിധികളും നേതാക്കളും സ്ഥലത്ത് സന്ദർശനം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവിന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കം ദേവസ്വം കാട് പ്രദേശത്ത് ഇനിയൊരു കരിങ്കൽ ഖനന കേന്ദ്രത്തിന് അനുമതി നൽകാൻ കഴിയില്ലെന്നാണ് ഭരണസമിതിയുടെ നിലപാടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പറഞ്ഞു. ഖനനവുമായി ബന്ധപ്പെട്ട അജണ്ട വ്യാഴാഴ്ച ഭരണസമിതി യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കാനിരിക്കെ യു ഡി എഫ് ജനപ്രതിനിധികളും നേതാക്കളും വെൽഫെയർ പാർട്ടി നേതാക്കളും ആക്ഷൻ കമ്മിറ്റി നേതാക്കളുടെ സാന്നിധ്യത്തിൽ സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ജനവാസ മേഖലയിൽ നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയാകുന്ന നിരവധി ക്രഷർ ക്വാറി യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നിടത്ത് പരിസ്ഥിതി ലോല പ്രദേശമായ ദേവസ്വംകാട് മേഖലയിൽ റീസർവേ 188-ൽപ്പെട്ട തോട്ടഭൂമിയാണെന്ന് മറച്ചുവെച്ചാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. പ്രസ്തുത ഭൂമിയോട് ചേർന്ന് ഉള്ള ഫോറസ്റ്റ് ഭൂമി കൂടി കയ്യേറി ഖനനം നടത്താനുള്ള ആസൂത്രണ നീക്കമാണ് നടത്തുന്നതെന്ന് സംശയിക്കുന്നതായും അവർ പറഞ്ഞു. കൊടിയത്തൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ പുതിയൊരു കോറിക്കുള്ള അനുമതിക്കായിട്ടുള്ള അപേക്ഷ വന്നത് കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ്. 19-ാം തീയതി ബോർഡിലേക്കുള്ള അജണ്ട അടിക്കുമ്പോഴാണ് എൻ്റെ മുൻപിൽ ഇങ്ങനെയൊരു പുതിയൊരു കോറിക്കുള്ള അനുമതിക്കുള്ള പേപ്പർ എൻ്റെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് പേപ്പറുകളൊക്കെ റെഡിയാണ്, കൊടുക്കേണ്ട ഒരു ഇതേ ഉള്ളൂ, അവർക്ക് ഫുൾ പേപ്പറുകളും ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു കാര്യം സംസാരിച്ചപ്പം പറ്റില്ല, സമയം വൈകും, അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ അജണ്ട വെച്ച് അനുമതി കൊടുത്തേ പറ്റുള്ളൂ എന്നൊരു ഉള്ള രീതിയിൽ സെക്രട്ടറി പറഞ്ഞു. അപ്പോൾ അത് അജണ്ട വെച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഭരണസമിതിക്ക് അത് പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ബോർഡിലേക്ക് അത് മാറ്റി വെക്കുകയായിരുന്നു. നിലവിലിപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് കാണുന്നത് ഒരു 50 മീറ്റർ പോലും ഗ്യാപ്പില്ലാതെ വീടുകളുണ്ട്, ഫാമുകളുണ്ട്, കൃഷി സ്ഥലങ്ങളുണ്ട്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഈ കോറി വന്നാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. പിന്നെ പഞ്ചായത്തിൽ എത്തിയ രേഖകളൊക്കെ കൃത്രിമമാണെന്നാണ് പ്രഥമ ദൃഷ്ടിയാൽ നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭരണസമിതിക്ക് ഇത് കൊടുക്കുന്നതിൽ വിയോജിപ്പുണ്ട്. 7 മീറ്റർ റോഡ് ആവശ്യമായ പ്രസ്തുത ഭൂമിയിലേക്ക് മതിയായ അളവിൽ റോഡ് സൗകര്യവുമില്ല. അപേക്ഷയിൽ കാണിച്ചിരിക്കുന്ന റോഡിൽ സ്വകാര്യ ഭൂമിയിലൂടെ എന്ന് പറയുന്നുണ്ടെങ്കിലും സ്ഥലം ഉടമയുടെ അനുമതി പത്രം കാണിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ വ്യത്യസ്ത വകുപ്പുകളുടെ അനുമതി രേഖകളായ മാലിന്യ സംസ്കരണം, കുടിവെള്ള സൗകര്യം, ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള അകലം എന്നിവ പരിശോധിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല വ്യവസായ സൗഹൃദ നയം എന്ന പേരിൽ ധൃതി പിടിച്ച് ജനതാൽപര്യം മറികടന്ന് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് ലൈസൻസ് നേടിയെടുക്കാനുള്ള കുൽസിദ്ധ ശ്രമം അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവർ പറഞ്ഞു. കോറി അനുവദിക്കാനാവില്ലെന്ന നിലപാടിലാണ് യു ഡി എഫ് നേതാക്കളും. പുതിയ കോറി ക്രഷർ യൂണിറ്റുകൾ ആരംഭിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നാട്ടുകാരും പറയുന്നു. ഈ കോറിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 30 മീറ്റർ അപ്പുറത്താണ് എൻ്റെ വീടുള്ളത്. പൊതുവേ വെള്ളം കിട്ടാത്തൊരു സ്ഥലമാണ്. വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ കുറേ പൈസ മുടക്കിയിട്ട് അവിടെ ഒരു ടെമ്പററി ആയിട്ട് ടാങ്ക് ഉണ്ടാക്കി വെച്ചതാണ്. 2 ലക്ഷം ലിറ്റർ കൊള്ളുന്ന ടാങ്കിലാണ് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ കോറി വന്നു കഴിഞ്ഞാൽ ആ ടാങ്കൊക്കെ പൊട്ടിപ്പോകും. മെയിനായിട്ട് അവിടെ കൃഷിയാണ് ചെയ്തത്. ആ കൃഷി നനക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് ആ ടാങ്കിൽ നിന്നാണ് നനക്കുന്നത്. അതൊക്കെ പൊട്ടിപ്പൊഴിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കുഴൽക്കിണറാണ്, കോറി വന്നു കഴിഞ്ഞാൽ ആ കുഴൽക്കിണറിലെ വെള്ളമൊക്കെ വെഞ്ഞു പോകും. പിന്നെ വീട് ഫുള്ള് പൊട്ടി പൊടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോറി വരുന്നതിന് നമുക്ക് ആർക്കൊരു താല്പര്യമില്ല. ഒരു കോറിനാൽ തന്നെ നാശം മുഴുവൻ ആയതാണ്. ഇനി ബാക്കിയും കൂടി നിങ്ങൾ നടത്തിയാൽ ഞങ്ങൾ മുഴുവനാകും. ഒക്കെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കോറി ഒന്ന് വെടി വെട്ടിയാൽ എന്തൊക്കെ പ്രശ്നമുണ്ട്? വീട് ഇടിഞ്ഞു വീണുപോവും, അല്ലെങ്കിൽ തന്നെ വീട് പൈതിയിലേറെ പൊട്ടീണ്, അത് ഇടിഞ്ഞു വീണുപോവും. ചെറിയ കുട്ടികളെ വീടും പുരയിന്ന് പുറത്തെടുത്താന്ന് വരുത്തില്ല, സ്കൂൾ പോകണം. ഇത് കൃത്യമായ രേഖകളൊന്നും ഇല്ലാണ്ടാണ് അനുവദിച്ചത്. മൊത്തം അഴിമതിയാണ് ഇതിൽ നടന്നേക്കുന്നത്. ഈ പറമ്പിലേക്ക് നിലവിൽ 3 മീറ്റർ മാത്രമേ വഴിയുള്ളൂ. 7 മീറ്റർ വഴിയുണ്ടെന്നുള്ളതൊക്കെ രേഖകളിൽ ഉൾപ്പെടുത്തേക്കുന്ന എല്ലാം തെറ്റാണ്. പിന്നെ ഇത് എസ്റ്റേറ്റ് ഭൂമിയാണ്. ഇതിൻ്റെ അടിയാധാരത്തിൽ ഇത് KMA എസ്റ്റേറ്റ് ഭൂമിയാണെന്നുള്ള കൃത്യമായ രേഖകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. രണ്ടാമത്, എസ്റ്റേറ്റ് ഭൂമിയിൽ വ്യവസായം വരുന്നതെന്നല്ലാണ്ട് കോറി ഖനനങ്ങൾ നടക്കരുതെന്ന് റിപ്പോർട്ട് കൃത്യമായിട്ട് ഓർഡർ ഉള്ളതാണ്. അങ്ങനെയുള്ളൊരു ഭൂമിയിലാണ് ഇപ്പം ഇത് അഴിമതിയാണ് മൊത്തം നടന്നേക്കുന്നത്. എല്ലാ പേപ്പറും അഴിമതിയിൽ കൂടെ മാത്രം അവർ നേടിയെടുത്തേക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ആയിഷ ചേലപ്പുറത്ത്, മറിയം കുട്ടിയസൻ, മുൻ പ്രസിഡന്റ് വി ഷംലൂലത്ത്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും, കോൺഗ്രസ് നേതാക്കളായ CJ ആന്റണി, സിറാജുദ്ദീൻ, സുജാട്ടോം, മുസ്ലിം ലീഗ് നേതാക്കളായ NK അഷ്റഫ്, സുധീർ തോട്ടുമുക്കം, വെൽഫെയർ പാർട്ടി നേതാക്കളായ KTA ഹമീദ്, റഫീഖ് കുറ്റിയോട്ട്, സാലിം ജീറോഡ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.